ഈ ത്രിവിക്രമൻ ഇന്നിപ്പോ ഈ വയനാട്ടില് അതുപോലെ തന്നെ പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറത്ത് ഒക്കെ ഒരേ രൂപത്തിൽ ഏതാണ്ട് ഒരേ സമയത്ത് ഇങ്ങനെ പ്രകമ്പനം കേട്ടു ഭൂമിക്കടിയിൽ നിന്ന് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് വയനാട്ടിൽ പ്രത്യേകമായി സംഭവിച്ചിട്ടുണ്ടാവുക? ബാക്കി സ്ഥലങ്ങൾ നമുക്ക് വഴിയെ നോക്കാം, വയനാട്ടിൽ എന്താകാം സംഭവിച്ചിട്ടുണ്ടാവുക? വാസ്തവത്തിൽ തീർച്ചയായിട്ടും വയനാട് കോഴിക്കോട് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ജില്ലകളിൽ ഈ കഴിഞ്ഞ 8-10 ദിവസം മുമ്പ് നടന്ന ഉരുൾപൊട്ടലിൻ്റെ ആഘാതം, മാനസിക ശാരീരിക സാമ്പത്തിക ആഘാതം, അത് ഒട്ടും മാറാതിരുന്ന അവസരത്തിലാണ് ഇന്ന് 10 മണി കഴിഞ്ഞ ഉടനെ പലതരത്തിൽ പല ലൗഡ്നെസ്സുള്ള ഒച്ച കേട്ടു എന്ന് നാട്ടുകാർ പറയുകയും സ്വാഭാവികമായി അതൊരു പരിഭ്രാന്തി പരത്തുകയും ചെയ്തു. അതിന് യാതൊരു സംശയമില്ല. ഞാനായാലും സ്റ്റുഡിയോയിലുള്ള വേണുവായാലും ആരായാലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ സിറ്റുവേഷനിൽ ഭയന്നു പോകും. ആദ്യം എനിക്ക് ഒരു ജിയോ സയൻറ്റിസ്റ്റ് എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാനുള്ളത്, ഇത് പുതുമയുള്ള ഒരു കാര്യമല്ല. നമ്മൾ 15-20 വർഷം മുമ്പ് കോഴിക്കോടിന് കിഴക്ക് കോട്ടൂളി എന്നൊരു പ്രദേശത്ത് ഒച്ച കേൾക്കുമായിരുന്നു എന്ന് അവിടുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തു. ഏതാണ്ട് ഒരാഴ്ചയോ 10 ദിവസമോ നമ്മുടെ ഡെയിലീസിലും അതുപോലെ തന്നെ ചാനലുകളിലും ഇതിനെപ്പറ്റിയുള്ള വാർത്ത വന്നിരുന്നു. കോട്ടൂളിയിൽ ശബ്ദം കേൾക്കുന്നു, ശരിയാണ്, ഭയപ്പെടുത്തും. പക്ഷെ ഒന്നും അവിടെ സംഭവിച്ചില്ല. കോട്ടൂളി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഇടനാടിലുള്ള ഒരു ഭാഗമാണ്. വയനാട് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മലമ്പ്രദേശമാണ്. അതായത് 75 മീറ്ററിൽ മുകളിൽ ഉയരമുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ സഹ്യാദ്രി അല്ലെങ്കിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വയനാട് ഉൾപ്പെടുന്ന സഹ്യാദ്രി. അവിടെ ഈ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നത് ഞാൻ നിസ്സാരവൽക്കരിക്കുകയില്ല. പക്ഷേ ഇത് നമ്മൾ ഒരു ഭൂമിയുടെ ക്രസ്റ്റൽ റോക്കുകളുടെ മൂവ്മെൻ്റ് കൊണ്ടുള്ള ഒരു പ്രകമ്പനമായി നമ്മൾ കരുതേണ്ട കാര്യമേ ഇല്ല. കാരണം ഇത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഭൂമിയിൽ ഉദാഹരണത്തിന് ഒരു കോളേജിലെ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു, നല്ല ദൃഷ്ടാന്തമാണ്, ഒരു സംശയമില്ല. എന്താ അത് കാണിക്കുന്നത്? കിണറിൻ്റെ അടിഭാഗത്തെ സപ്പോർട്ട് ഒലിച്ചുപോയി. എങ്ങനെ ഒലിച്ചുപോയി? അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ലോക്കൽ റിവറിലെ ഫ്ലോ പോലെ കാണരുത്. ഒരു ലാമിനാർ ഫ്ലോയാണ് അത്. ഒരു റിവറിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ കാണുന്ന ടർബുലൻ്റ് ഫ്ലോ അല്ല. അതുകൊണ്ട് വലിയ ജോലിയൊന്നും അത് ചെയ്യില്ല. അതായത് കാരിയിങ് ലോഡ്, ഓൺലി ഡിസോൾവ്ഡ് ലോഡ് ക്യാൻ ബി ടേക്കൺ ഓഫ്. അല്ല എങ്കിൽ 2 മൈക്രോൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1 മൈക്രോൺ എന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്ററിൻ്റെ 1/1000 സൈസ്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ഹെയർ 80 മൈക്രോണാണ് അതിൻ്റെ ഡയാമീറ്റർ. അപ്പോൾ 2 മൈക്രോണിന് താഴെ അതോ 2 മൈക്രോണിന് സമീപത്തോ ഉള്ള ചൈന ക്ലേ അല്ലെങ്കിൽ ക്ലേ പാർട്ടിക്കിൾസ് ഈ പറയുന്ന ഭൂഗർഭജലത്തിൽ തന്നെ, ഭൂഗർഭജലത്തിന് തന്നെ ഒലിച്ച് അതിനെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് വളരെ കാലം നടന്നാൽ, വളരെ കാലം കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ എന്താ പറ്റുക? അവിടെ ചെറിയ ഒരു എന്താ ഗുഹ എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, ചെറിയ സുഷിരങ്ങൾ വലുതാവും. വലിയ സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഭൂമിക്കടിയിൽ മീറ്ററുകളോളം വലിപ്പമോ പൊക്കമോ ഡയാമീറ്ററോ ഉള്ള പ്രദേശമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്ത്, ആസാം പ്രദേശത്ത് ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ലെന്ന് സാധാരണ ആളുകൾ പറയുന്ന ലൈംസ്റ്റോൺ ടെറൈനിൽ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കൊണ്ട് അത് മഴവെള്ളം താഴോട്ട് പോയിട്ട് ആ വെള്ളത്തിൽ ഉള്ള കാർബോണിക് ആസിഡ്
അതിൻ്റെ പ്രേരണ കൊണ്ട് ഈ കാൽസ്യം കാർബണേറ്റർ എന്ന ചുണ്ണാമ്പ് കല്ലിൻ്റെ മുഖ്യ ഘടകം അതെന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. കാൽസ്യം അയോൺ ബൈകാർബണേറ്റ് അയോൺ, പിന്നെ അത് വെള്ളത്തിൻ്റെ ഭാഗമാണ്, സോളിഡ് അല്ല. അത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ സെഞ്ചുറീസ്, മില്ലേനിയാസ് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അത് നടക്കുമ്പോഴാണ് അതൊരു വലിയ ഗുഹ പോലെ രൂപപ്പെടുന്നത്. അന്നേരം ഇത് സാധാരണ, ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ ഫ്ലോറിഡ എന്നൊരു സംസ്ഥാനമുണ്ട്, ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് അത്. പഴയ കാലത്ത് ഒരു 20 വർഷമോ മറ്റോ മുമ്പ് ഒരു വീട്ടിൽ, ആ വീട്ടിലെ അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഒരു വീക്കെൻഡിൽ ഒരു എക്സ്കർഷന് പോവുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം ക്യാമറ അല്ലെങ്കിൽ അവരുടെ കളിപ്പാട്ടം എല്ലാം അടുത്ത് കാറി കൊണ്ടുവച്ചു, അച്ഛനും അമ്മയും സൂട്ട് കേസും എല്ലാം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് ആ അമ്മ കാറിൻ്റെ സമീപത്ത് നിൽക്കണു, അച്ഛൻ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പൂട്ടിയിട്ട് കാറിലേക്ക് നടക്കുന്നു. അതേരം എന്ത് പറ്റിയെന്നറിയാം, ആ വീട് ക്രമേണ അതിരുന്ന പ്രതലം ഇടിഞ്ഞ് താണ്, നമ്മുടെ ഈ കിണർ താണ പോലെ താണ്, കംപ്ലീറ്റ് ആയിട്ട് മണ്ണിൻ്റെ അടിയിൽ പോയി. അത് അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ്, ലൈംസ്റ്റോൺ ടെറൈനാണ്. ഇവിടെ നമ്മുടെ വയനാടിൽ, അല്ലെങ്കിൽ എന്തിനാ കേരളത്തിൻ്റെ മലമ്പ്രദേശത്ത് അത്തരം ത്രെട്ടനിങ് ആയിട്ടുള്ള അത്തരം പ്രോസസ്സിൽ ലയിച്ചു പോകുന്ന മിനറലുകൾ അടങ്ങിയ, അതായത് ലൈംസ്റ്റോൺ പോലുള്ള മിനറലുകൾ അടങ്ങിയ റോക്ക് ഫോർമേഷൻസ് ഇല്ല. ശരി ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. എന്ന് പറയുമ്പോൾ വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് അങ്ങ് ശാസ്ത്രീയമായി അത് വിശദീകരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരികയും ചെയ്യാം.